കെഎസ്ആർടിസി എന്ന ചുരുക്കെഴുത്തും ലോഗോയും ആനവണ്ടി എന്ന പേരും ഇനി മുതൽ കേരളത്തിന്. കേരളത്തിന്റെയും കർണാടകയുടെയും റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വാഹനങ്ങളിൽ പൊതുവായി ഉപയോഗിച്ചു വന്ന കെഎസ്ആർടിസി എന്ന പേരിനായി ഇരു സംസ്ഥാനങ്ങളുമായി തർക്കം നിലനിന്നിരുന്നു. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് അനുകൂലമായി മാർക്ക് ഓഫ് രജിസ്ട്രി ഉത്തരവിറക്കിയത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഈ കെഎസ്ആർടിസി എന്ന പേര് ഇനി കേരളത്തിന് സ്വന്തമായിരിക്കുന്നു, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? എന്തായാലും കെഎസ്ആർടിസിയെ സജീവമായി ആശ്രയിക്കുന്നതും കെഎസ്ആർടിസി ആരാധകർക്കും എല്ലാം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2014 കെഎസ്ആർടിസി എന്ന ചുരുക്കപ്പേര് കേരളത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കാണിച്ച് കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കേരളത്തിന് കത്തയക്കുന്നത് അന്ന് മുതൽ ആരംഭിച്ചതാണ് ഈ നിയമ പോരാട്ടം. അന്ന് ഇത്തരത്തിൽ കർണാടക അത്തരമൊരു നടപടി എടുത്തതോടുകൂടി ഇതിനെതിരെ ട്രേഡ് മാർക്ക് സ്വന്തമാക്കാൻ വേണ്ടിയുള്ള നിയമ പോരാട്ടം കെഎസ്ആർടിസി അന്നത്തെ CMD ആയിരുന്ന അന്തണി ചാക്കോ ആരംഭിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പല ഘട്ടങ്ങളിലും കേരളത്തിന്റെ കെഎസ്ആർടിസിയുടെ വെബ്സൈറ്റ് രൂപകൽപ്പനയിൽ പോലും അത്തരമൊരു ഒരു ഒരു തടസ്സം നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കേരള സ്റ്റേറ്റ് RTC എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രമേ കെഎസ്ആർടിസിയുടെ ഒറിജിനൽ വെബ്സൈറ്റ് ലഭിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു ഉള്ളൂ. അതിന് സമാനമായിട്ടായിരുന്നു ആനവണ്ടി എന്നുള്ള ട്രേഡ് മാർക്ക് പേര്, ആനവണ്ടി എന്നുള്ള സ്വകാര്യ ബ്ലോഗർ ഉപയോഗിച്ചിരുന്ന പേരാണ്. അതും കെഎസ്ആർടിസിയുടെ സ്വന്തമാണ്, കെഎസ്ആർടിസി ട്രേഡ് മാർക്കാണ്. അതും കെഎസ്ആർടിസിക്ക് ഇനി മുതൽ ഉപയോഗിക്കാം. എന്തായാലും ആരാധകർക്ക്, കെഎസ്ആർടിസി ആരാധകർക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു പേര് കേരളത്തിന്. ഇനി കെഎസ്ആർടിസി എന്നുള്ള പേര് കേരളത്തിലെ എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വാഹനങ്ങളിലും ഉപയോഗിക്കാം. കർണാടകയ്ക്ക് ഇത് സംബന്ധിച്ച നോട്ടീസ് അയക്കുമെന്നും ഗതാഗത വകുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇത്തരത്തിൽ കെഎസ്ആർടിസി എന്നുള്ള ചുരുക്കപ്പേര് കേരളത്തിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് കീഴിലുള്ള വാഹനങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കർണാടകയുടെ കീഴിലുള്ള വാഹനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നും കേരളത്തിന് ട്രേഡ് മാർക്ക് അനുവദിച്ച് ലഭിച്ചു എന്നുള്ള കാര്യവും കാണിച്ച് കർണാടകയ്ക്ക് നോട്ടീസ് അയക്കും. ശരി ഉമേഷ്, ഈ ഒരു രണ്ട് സംസ്ഥാനങ്ങളുമായി ഈ പേരിന് വേണ്ടിയുള്ള ഒരു തർക്കം നിലനിന്നിരുന്നു എന്നുള്ളത് ഒരുപാട് പേർക്കൊന്നും അറിയാത്ത കാര്യമായിരിക്കും. അതൊന്ന് വിശദീകരിക്കാമോ ഇതിന്റെ ചരിത്രം? കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നതിന്റെ ചുരുക്കപ്പേരായിരുന്നു കെഎസ്ആർടിസി എന്ന് ഉപയോഗിച്ചിരുന്നത്. സമാനമായ രീതിയിൽ കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നുള്ള ചുരുക്കപ്പേരായി അവരും കെഎസ്ആർടിസി എന്ന പേര് തന്നെ ഉപയോഗിച്ചു കൊണ്ടിരുന്നു. കാലങ്ങളായി വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയും എന്നാൽ അന്തർ സംസ്ഥാന സർവീസുകൾ കൂടുതലായി ആരംഭിച്ചതോടുകൂടിയായിരുന്നു ഇതിനൊരു അല്ലെങ്കിൽ അത്തരത്തിൽ പേരിന്റെ ട്രേഡ് മാർക്കിന്റെ ഒരു തർക്കം തുടങ്ങുന്നത്. 2014 പക്ഷെ ഒരുപടി മുന്നിലേക്ക് കേരളം അതിന് മുൻപ് അത്തരമൊരു നിയമ നടപടിയിലേക്കൊന്നും പോയിരുന്നില്ല. പക്ഷേ 2014 കർണാടക സ്റ്റേറ്റ് കോർപ്പറേഷൻ കേരളത്തിന് നോട്ടീസ് അയക്കുകയായിരുന്നു ഇനി മുതൽ കെഎസ്ആർടിസി എന്ന പേര് ചുരുക്കപ്പേര് ഉപയോഗിക്കാൻ പാടില്ല. അത് കർണാടക സ്വന്തമാണ്, കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ പേരാണത്. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള തർക്കം വന്നു. അത് ഇതുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികളുമായി അന്നത്തെ CMD ആയിരുന്നു ആന്റണി ചാക്കോ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. അത് നിയമപരമായ നടപടികൾ നിൽക്കുന്നതിനാൽ കെഎസ്ആർടിസിയുടെ അന്നത്തെ വെബ്സൈറ്റ് പോലും ഒടുവിൽ അത് പേര് മാറ്റി കേരള സ്റ്റേറ്റ് RTC എന്നാക്കി മാറ്റേണ്ടി വന്നു. ഇപ്പോഴും അതേ രീതിയിൽ തന്നെയാണ്. കെഎസ്ആർടിസി എന്ന് നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ ആദ്യം എത്തുക കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വെബ്സൈറ്റ് ആയിരിക്കും. കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വെബ്സൈറ്റ് ആദ്യം ലഭിക്കില്ല. അത്തരത്തിൽ കേരളത്തിന്റെ ഒരു കെഎസ്ആർടിസിയുടെ ഒരു ഐഡന്റിറ്റി തന്നെ സൈബർ ലോകത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറിയിരുന്നു. അന്ന് മുതൽ നിയമ പോരാട്ടങ്ങൾ ആരംഭിച്ചിരുന്നു. സമാന്തരമായി തന്നെ ട്രേഡ് മാർക്ക് ലഭിക്കാനുള്ള അല്ലെങ്കിൽ ട്രേഡ് നിയമമായി അനുവദിച്ച് കിട്ടാനുള്ള പോരാട്ടവും ആരംഭിച്ചിരുന്നു. കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് ചരിത്രത്തിന്റെ ഒരു പഴക്കവും അത് കെഎസ്ആർടിസി എന്ന് മുതൽ ഉപയോഗിച്ചു തുടങ്ങിയെന്നും കെഎസ്ആർടിസി വിവിധ സിനിമകളും മറ്റ് ലേഖനങ്ങളും അടക്കം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഇത്തരമൊരു പേര് അവകാശപ്പെട്ടുകൊണ്ട് കേരളം വാദിച്ചത്. എന്തായാലും ആ വാദം അംഗീകരിച്ചു കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു പേര് കെഎസ്ആർടിസി എന്ന പേര് കേരളത്തിന് അനുവദിക്കുന്നത്. ഇതിന് സമാന്തരമായി തന്നെയായിരുന്നു ആനവണ്ടി എന്നുള്ള ഒരു പേരിന് വേണ്ടിയുമുള്ള പോരാട്ടം ആരംഭിച്ചത്. ആനവണ്ടി എന്ന പേരിൽ സ്വകാര്യ വ്യക്തി ഒരു ബ്ലോഗ് നടത്തിയിരുന്നു. ആ ബ്ലോഗ് പക്ഷേ കെഎസ്ആർടിസിയുടെ ഔദ്യോഗിക
വ്ലോഗിനും ആനവണ്ടി എന്നാണ് പേര്. അതുകൊണ്ട് തന്നെ ആനവണ്ടി എന്നുള്ള പേര് അതും KSRTCയുടെ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ സ്വന്തമാണ് എന്നുള്ള നേരത്തെ തന്നെ നിർദ്ദേശം അല്ലെങ്കിൽ അത്തരമൊരു ഉത്തരവ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഭാഗമായി ഇറക്കിയിരുന്നു. പക്ഷെ അതോടൊപ്പം അത് ട്രേഡ് മാർക്കായി അനുവദിച്ച് കിട്ടുകയും ചെയ്തു. അതോടൊപ്പം എംബ്ലവും KSRTCയുടെ എംബ്ലവും അതും KSRTCക്ക് തന്നെ അനുവദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രേഡ് മാർക്ക് ലഭിച്ചിരിക്കുന്നത്. ശരി, അപ്പൊ എങ്ങനെയായിരിക്കും ഉമേഷ് ഇത് കർണാടകയെ അറിയിക്കും? കർണാടക ഇതിൽ എന്ത് തീരുമാനമായിരിക്കും? അവരുടെ ട്രാൻസ്പോർട്ടിന് എന്ത് പേരിടാനായിരിക്കും സാധ്യത? സ്വാഭാവികമായി അത് ഇനി കർണാടകയുടെ ഭാഗമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കർണാടകയ്ക്ക് നൽകേണ്ടതുണ്ട്. അത് നൽകിക്കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് രീതി പ്രതികരിക്കുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരികയുള്ളൂ. എന്തായാലും അവർക്ക് ഇനി ഇത് തങ്ങളുടെ പേരാണ് അല്ലെങ്കിൽ തങ്ങളുടെ വാഹനങ്ങളുടെ പേരാണ്. പക്ഷേ ഇത് അവരുടെ ബിസിനസ്സിന്, പ്രത്യേകിച്ച് കേരളത്തിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ ഉള്ള അവരുടെ ട്രാൻസ്പോർട്ടിനെ അതിഭീകരമായിട്ട് ബാധിക്കാൻ പോകുന്നില്ലേ? കോവിഡിന് ശേഷമൊക്കെ ഈ ബസ് സർവീസ് ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ അവരെ ഇത് ബാധിക്കില്ലേ? നേരത്തെ ഉമേഷ് തന്നെ പറഞ്ഞതുപോലെ ഇപ്പൊ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് കർണാടക സ്റ്റേറ്റിന്റെ ഇതായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് പ്രശ്നങ്ങളിലേക്ക് ആവില്ലേ അവിടുത്തെ ട്രാൻസ്പോർട്ട് പോകുന്നത്? ഉമേഷ്, ഞാൻ തിരിച്ചു വരാം. മിനിസ്റ്റർ ആന്റണി രാജു ചേരുന്നുണ്ട്. ശ്രീ ആന്റണി രാജു, ഒരുപാട് പേർക്ക് സന്തോഷം നൽകുന്ന ആനവണ്ടി എന്ന പേര് KSRTCക്ക് സ്വന്തമായിരിക്കുന്നു. KSRTC അതൊരു ട്രേഡ് മാർക്ക് ഓഫ് രജിസ്ട്രിയുടേതാണ് ഈ ഒരു വന്നിരിക്കുന്ന ഉത്തരവ് എന്നും അറിയുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്? KSRTC എന്നുള്ള ചുരുക്കെഴുത്തും ലോഗോയും ആനവണ്ടി എന്നുള്ള പേരും ഇനി മുതൽ കേരളത്തിന്റെ സ്വന്തമായിരിക്കും. കേരളത്തിലെ കർണാടകയുടെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വാഹനങ്ങളിൽ പൊതുവായി ഉപയോഗിച്ചു വന്ന KSRTC എന്നുള്ള പേര് ഇനി മുതൽ കേരളത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ഇരു സംസ്ഥാനങ്ങളും പൊതുഗതാഗത സർവീസുകളിൽ KSRTC എന്ന പേരാണ് വർഷങ്ങളായി ഉപയോഗിച്ചു വന്നത്. ഇത് കർണാടകത്തിന്റേതാണെന്നും ഇവിടെ കേരള ട്രാൻസ്പോർട്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നും കാണിച്ചുകൊണ്ട് 2014 കർണാടക നിയമ നടപടികളായി മുന്നോട്ട് പോയത്. എന്നാൽ ഇപ്പോൾ വർഷങ്ങളായി നിയമപോരാട്ടം ഇത് നടത്തിയതിനു ശേഷം ഒടുവിൽ ട്രേഡ് മാർക്സ് ആക്ട് 1999 പ്രകാരം KSRTC എന്ന ചുരുക്കെഴുത്തും എംബ്ലവും ആനവണ്ടി എന്നുള്ള പേരും കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അനുവദിച്ച് ട്രേഡ് മാർക്ക് ഓഫ് രജിസ്ട്രി ഇന്ന് ഉത്തരവിറക്കിയിട്ടുണ്ട്. കേരളത്തെ എങ്ങനെ സഹായകരമാകും? പ്രത്യേകിച്ച് ടൂറിസം മേഖലയിലൊക്കെ ഇങ്ങനെയുള്ള ആനവണ്ടി എന്ന പേര് അത് വളരെ വൈറലായി പോയ ചില ബ്ലോഗുകളും അങ്ങനെയുള്ള വീഡിയോസും ഒക്കെ ഉണ്ടല്ലോ. ഈ ആനവണ്ടി എന്നുള്ള പേര് അത് ടൂറിസം മേഖലയെയും മറ്റു മേഖലകളിലെയും എത്രത്തോളം ഗുണകരമായി? ഇതുവരെ ആനവണ്ടി .com എന്നുള്ള പേരില് കർണാടകയാണ് ഈ പേര് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി അവർക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി അത് നമുക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. മാത്രമല്ല KSRTC എന്ന് കർണാടക ഉപയോഗിച്ചുകൊണ്ടിരുന്നത് KSRTC തന്നെയാണ് അവരുടെ വാഹനങ്ങളിലെല്ലാം എഴുതിയിരുന്നത്. ഇനി അത് കേരളത്തിലെ നമ്മുടെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ശരി, വളരെ നന്ദി മിനിസ്റ്റർ സംസാരിച്ചതിന്. ആനവണ്ടി എന്ന പേരും KSRTCക്ക് സ്വന്തമായിരിക്കുന്നു. KSRTC എന്ന പേര് ഇനി കേരളത്തിന് സ്വന്തം എന്നുള്ള വാർത്തയാണ്. ട്രേഡ് മാർക്ക് ഓഫ് രജിസ്ട്രിയുടേതാണ് ഉത്തരവ്. സംസ്ഥാന